സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആരും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരണം തരില്ല അത് അത്രയും അത്യഗാധമാണ് വലിയ പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ഒന്നും അല്ല നല്ല രസകരമായിട്ടുള്ളൊരു നല്ല വിഷയമാണ് അതിലുള്ളത് നിങ്ങളൊരു പക്ഷേ രാമജന്മഭൂമിയുടെ തറക്കല്ലിടൽ നിങ്ങൾ കണ്ടു കാണും അതെല്ലാം നോർത്ത് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ വേദപണ്ഡിതന്മാർ ചൊല്ലിയ മന്ത്രങ്ങളാണ് ഉത്തർപ്രദേശിലെ വേദമന്ത്ര ചൊല്ലിയവർ അവർ മന്ത്രം മാത്രമേ ചൊല്ലിയുള്ളൂ മിക്കവാറും അവർ ചൊല്ലിയതെല്ലാം വേദത്തിലെയും അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ ഗീതകളൊക്കെ മാത്രമാണ് ചൊല്ലിയത് പക്ഷെ ഇന്നലെ പാർലമെൻറ്റ് കെട്ടിടത്തിന് തറക്കല്ലിട്ടപ്പോൾ പാർലമെൻറ്റ് കെട്ടിടത്തിന് തറക്കല്ലിട്ടപ്പോൾ ചൊല്ലിയ മന്ത്രങ്ങൾ അതൊന്നുമല്ല എല്ലാം ആ വേദ പണ്ഡിതന്മാരൊരു 15% അല്ലെങ്കിൽ 20% മന്ത്രങ്ങൾ വേദത്തിലും പുരാണത്തിലും ഉള്ളതാണ് ബാക്കി 80% അല്ലെങ്കിൽ 85% മന്ത്രങ്ങളും സംസ്കൃത പണ്ഡിതന്മാരായ വേദ പണ്ഡിതന്മാർ അവരുണ്ടാക്കിയ മന്ത്രമാണ് അതിലെന്താ ഇത്ര പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഒരു പാർലമെൻറ്റ് മന്ദിരം തറക്കല്ലിടുക സ്റ്റോൺ ബ്രേക്കിങ്ങോ ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറിമണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കല്ലോ സിമെൻറ്റോ എന്തെങ്കിലും ഇട്ടിട്ട് പോകലാണ് പതിവ് പക്ഷെ ഇവിടെ ചെയ്ത ഈ കർമ്മത്തിൽ ആ പാർലമെൻറ്റ് രാജ്യത്തിൻ്റെ പേര് രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പേര് ഏത് കെട്ടിടമാണ് നിർമ്മിക്കാൻ പോകുന്നത് അതൊന്നും വേദത്തിലില്ല അതൊന്നും പുരാണത്തിലില്ല അതൊന്നും വേറെ ഇതിഹാസത്തിലില്ല ഒരിടത്തും ഇല്ല അത്ഭുതകരമായ വസ്തുത എന്ന് പറയുന്നത് രാമജന്മഭൂമിയിൽ വേദത്തിലും പൈതൃകമായിട്ട് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നല്ല ഭരണത്തിന് ജനങ്ങളുടെ സന്തോഷത്തിന് രാഷ്ട്രത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ നാശത്തിന് ഞാൻ എടുത്തു പറയുന്ന വരിയാണ് രാഷ്ട്രത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ സർവവിനാശത്തിന് യഥാർത്ഥത്തിൽ മച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരുടെ അധോഗതിക്കും ഈ രാഷ്ട്രത്തിൻ്റെ സമ്പദ് സമൃദ്ധിക്കും ഈ രാഷ്ട്രത്തിൻ്റെ ശാസ്ത്രധാർമ്മികത വളർച്ചയ്ക്കും ഈ രാഷ്ട്രത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സർവനിധ ഐശ്വര്യങ്ങൾക്കും ശ്രേയസ്സിനും പ്രേയസ്സിനും നന്മയ്ക്കും അങ്ങനെ കുറേ വാക്കുകളെല്ലാം അവരുണ്ടാക്കിയതാണ് അതായത് മലയാളത്തിൽ നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ മലയാള വരികൾക്ക് പകരം സംസ്കൃതത്തിലെ വരികൾ ഉപയോഗിച്ച് മന്ത്രമായി കൂട്ടിച്ചേർത്ത് യജ്ഞവൽക്യ ശിക്ഷ പ്രകാരമാണ് ആ മന്ത്രങ്ങൾ ഉണ്ടാക്കിയത് ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ എന്ന എൻ്റെ ചെറിയ ചെറിയ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും കേൾക്കുന്ന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ബാക്കിയുള്ളവർ അറിഞ്ഞിരിക്കണോ വേണ്ടോ എന്നുള്ളതൊക്കെ അവരവരുടെ സൗകര്യം അതായത് ഈ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ സമഗ്രമായിട്ടുള്ള ലക്ഷ്യവും മാർഗവും ചെയ്യുന്ന പ്രവൃത്തിയും ആര് ചെയ്യുന്നു എപ്പോൾ ചെയ്യുന്നു എന്ന് ചെയ്യുന്നു എന്തിന് ചെയ്യുന്നു അതിൻ്റെ സർവവിധത്തിലുള്ള ഉദ്ദേശങ്ങളും പുതിയ ഇന്ന് വരെയും നമ്മൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടുന്ന കർമ്മം നിർവഹിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും നിർമ്മിച്ചിട്ടുണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം രാജാവിൻ്റെ പട്ടാഭിഷേകവും രാജാഭിഷേകവും ഒക്കെ നടന്നിട്ടുണ്ടാവും അത് രാജാവിനാണ് രാജകൊട്ടാരത്തിനല്ല രാജകൊട്ടാരത്തിന് തറക്കല്ലിടലും വാസ്തുവിദ്യയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ചെയ്യാറുള്ളത് രാജാവ് പൊതുവെ തറക്കല്ലിടാറില്ല അത് വേദപണ്ഡിതരായിടുക ഇത് രാജാവായിടുന്നത് രാജാവിനെ കൊണ്ടാണ് ഇടിച്ചിരിക്കുന്നത് ആ രാജാവിൻ്റെ പ്രാർത്ഥന മുഴുവനും ഇവർ ചൊല്ലിക്കൊടുത്തു ഒന്നുകൂടി പറയാം നമ്മൾ സാധാരണ ഇതുമാതിരി കാര്യങ്ങൾക്ക് ചൊല്ലുന്നത് വേദമന്ത്രം ഈ 4 മണിക്ക് ഇന്ന് മുതൽക്ക് 4 മണിക്കുള്ള ക്ലാസ്സിൽ വേദമന്ത്രം നിങ്ങൾ പഠിക്കുന്നുണ്ടാവും വൈകുന്നേരം ഭഗവത്ഗീത 6:30 മണിക്ക്
നമ്മൾ നിത്യവും ക്ലാസ് എടുക്കുന്നത് ഇന്നു മുതൽക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ വേദമന്ത്രങ്ങൾ ആലപിക്കുന്നുണ്ടാവും വേദം പരിചയപ്പെടുത്താനായിട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്നു 5 മിനിറ്റ് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവും ഇന്ന് അപ്പോൾ ഈ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുമാതിരിയുള്ള സ്ഥാപനത്തിന് കെട്ടിടത്തിന് പലപ്പോഴും തറക്കല്ലിടുക അതാണ് ചെയ്തത് രാമജന്മഭൂമിക്ക് പക്ഷേ ഇവിടെ വേദമന്ത്രവുമല്ല പുരാണ മന്ത്രവുമല്ല ഇതിഹാസ മന്ത്രവുമല്ല ഉപനിഷത് മന്ത്രവുമല്ല കർമ്മമന്ത്രം അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ എന്തിനു വേണ്ടിയാണ് പാർലമെൻറ്റ് എന്തിനു വേണ്ടിയാണ് ഈ കാര്യാലയം ആ കാര്യാലയത്തിനകത്ത് നടക്കുന്ന രാഷ്ട്ര സമൃദ്ധിക്കും രാഷ്ട്രത്തിലെ ജനങ്ങളുടെ സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും പ്രേയസ്സിനും ആവശ്യമായിട്ടുള്ള നിയമ കാര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഈ കെട്ടിടത്തിന് പാർലമെൻ്റ് എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് കാര്യാലയം ആ കാര്യം ആലയത്തിൽ വേണ്ടി തറക്കല്ലിടുന്നതിൻ്റെ മഹാസങ്കല്പം ഇന്നത്തെ ദിവസവും ബാക്കിയല്ല സാധാരണ ഞാൻ പറയാറുണ്ട് കൃഷ്ണകൃഷ്ണ വിഷ്ണുരാജ്ഞിയ പ്രവൃത്ത മാനസ്യ ആദ്യ ഭ്രമണ ദ്വിതീയ പരാർത്ഥ ശ്വേതവരാഹകൽപ്പേ വൈവസ്വത മന്നന്തര അഷ്ടാവിംശതിമേ കലിയുകെ പ്രഥമപാതേ ജംബോദ്വീപ് ഭാരതവർഷേ ഭരതകണ്ഠേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യ ഗോദാവര്യാഹ ദക്ഷിണേ തീരെ ശാലിവാഹന ചക്യ ബൗദ്ധാവതാരേ പരശുരാമ ക്ഷേത്രേസ്മിൻ വർഷേ വർത്തമാനേ സർവരീനാമ സംവത്സരസ്യ ദക്ഷിണായനേ പിന്നെ വൃശ്ചികെ അർഗേ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാറുണ്ട് ഇത് നേരെ ഡൽഹിയിൽ അത് ചെയ്യുന്നതിന് ഇത് മുഴുവനും പറയിപ്പിച്ച് ശ്രദ്ധിച്ചവരെ മനസ്സിലാവുള്ളൂ ഇത് മുഴുവനും മഹാസങ്കല്പം ചൊല്ലിച്ചിട്ട് ഭാരതത്തിൻ്റെ രാജധാനിയിലെ ഭാരത ഭരണത്തിൻ്റെ കാര്യാലയം ഭാരതത്തിൻ്റെ ജനതയ്ക്കും ഭാരതത്തിൻ്റെ നിയമസംഹിതയ്ക്കും നന്മയ്ക്കും ഭാരതത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഭാരതത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ അന്ത്യകർമ്മം വിനാശായച്ച എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ അകത്തും പുറത്തുള്ള ഇനി ഇവിടെയുള്ള ജിഹാദികൾക്കും തീവ്രവാദികൾക്കും മത കച്ചവടക്കാർക്കും ഈ രാഷ്ട്രദ്രോഹികൾക്കും ജെ എൻ യുവിലുള്ള ചില സാംസ്കാരിക ശൂന്യ നായകന്മാർക്കും അതുപോലെ തന്നെ കുറേ പുരോഗമനവാദികൾ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർക്കുമെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രവാദപരമായിട്ടുള്ള ഒരു നശിപ്പിക്കലും കൂടിയാണ് ആ മന്ത്രത്തിനകത്തുള്ളത് വേണമെങ്കിൽ ഒരു രക്ഷ ജപിച്ച് കെട്ടിക്കൂടുക നന്നായിരിക്കും കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു മന്ത്രമാണ് അത് ചൊല്ലിയത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഞാൻ ഇത് പറയുന്നത് യുവർ ഇഗ്നോറൻസ് ഈസ് മൈ ബ്ലിസ് എന്ന രീതിയിലല്ല നിങ്ങൾ ആ എല്ലാ വാട്സപ്പിലും ഫേസ് പേജിലും എല്ലാം ഇതെല്ലാവരും അയക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് മുഴുവനും ഇല്ല 5 മിനിറ്റ് 10 മിനിറ്റ് അപ്പം ആ ചൊല്ലുന്ന മന്ത്രങ്ങളൊന്ന് കേട്ട് നോക്കാം ഞാൻ രാവിലെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും പറയുകയുണ്ടായി വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കർമ്മമന്ത്രമാണ് സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ വേദപണ്ഡിതന്മാരുടെ അടുത്ത് ഇതൊക്കെ പറയണം എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം മന്ത്രം പഠിച്ചിട്ടില്ല വേദം പഠിച്ചിട്ടില്ല അദ്ദേഹം തന്നെ സ്വയം പറയുന്ന മാതിരി ഒരു OBC കമ്മ്യൂണിറ്റിയിൽ വേദം പഠിക്കാത്ത കമ്മ്യൂണിറ്റിയിൽ വേദം സാധാരണഗതിയിൽ മനനം ചെയ്യാത്ത കമ്മ്യൂണിറ്റിയിൽ ജനിച്ച വ്യക്തിയായ സ്ഥിതിക്ക് അദ്ദേഹം ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞു കാണില്ല പക്ഷേ വേദം പഠിച്ചവൻ ചെയ്തതാണ് ഇത്ര ഗംഭീരമായിട്ട് അതും തമിഴ്നാട് ആന്ധ്ര കൾച്ചറിൽ അത് ചെയ്തത് നോർത്ത് ഇന്ത്യൻ കൾച്ചറിലല്ല നോർത്ത് ഇന്ത്യൻ കൾച്ചറിലാണെങ്കിൽ ഷർട്ട് ഇട്ടുകൊണ്ട് ചെയ്യുമായിരുന്നു ഇത് നല്ല താറുകൊടുത്തോണ്ട് വളരെ ഗംഭീരമായിട്ട് എനിക്ക് സന്തോഷം തോന്നി ഇത് കേൾക്കുന്നതിൽ കുറേയധികം പേർക്ക് സന്തോഷം തോന്നുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇല്ലെങ്കിൽ 187 പേര് ഇങ്ങനെ ഒരു ഒരു വിവരണം കേൾക്കാൻ വരില്ല ഏതാണ്ട് ഒരു 12,000 പേരെങ്കിലും ഒരു അരമണിക്കൂറിനകം ഇത് കണ്ടും കേട്ടും കാണും ഉറപ്പാണ് ഏതായാലും അത് മുഴുവനും ഭാരതത്തിൻ്റെ നന്മ നിറഞ്ഞ നിലനിൽപ്പിന് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ഭാരതത്തിൻ്റെ ശ്രേയസ്സിനും ജനങ്ങളുടെ സന്തോഷത്തിനും സംസ്കാരത്തിനും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ഉണർച്ചയ്ക്കും എല്ലാത്തിനും വേണ്ടിയും ഭാരതത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഭാരതത്തെ മുടിപ്പിക്കുന്ന സർവ്വശത്രുക്കളുടെയും അന്ത്യ കൂതാശ നടത്താനുള്ള മന്ത്രമാണ് അടിച്ച് കലക്കി പറഞ്ഞതെന്ന് മാത്രം പറയാനാണ് എൻ്റെ ഈ പോസ്റ്റിംഗ് അർത്ഥം മനസ്സിലായല്ലോ ഇത് പറഞ്ഞു തരാൻ മറ്റൊരാൾ ഉണ്ടാവില്ല വേറെ ഒരാളും ഇന്ത്യയിലെ 130 അല്ലെങ്കിൽ 138 കോടി ജനതയിൽ ഒരാളും ഈ കർമ്മ മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല അത്ര ഗംഭീരമായിരുന്നു എനിക്കത് കേട്ടിട്ടും കേട്ടിട്ടും മതിയാവാത്ത ഒരവസ്ഥ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ നാടിനെ മുടിപ്പിക്കുന്ന മതക്കച്ചവട തൊഴിലാളികളായിട്ടുള്ള ഒരു മതക്കാരും ജിഹാദും തീവ്രവാദവും പ്രചരിപ്പിക്കുന്ന വേറൊരു വിഭാഗവും ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി രാഷ്ട്രത്തെയും സംസ്കാരത്തെയും മുടിപ്പിക്കുന്ന ഹിന്ദുക്കളും
ഈ നാട് പോലും എന്താണെന്ന് അറിയാതെ സ്വാതന്ത്ര്യദിനം കരിദിനമായിട്ട് ആഘോഷിക്കുന്ന ആചരിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കൾക്കും മൂന്നിൻ്റെയും അന്ത്യ ഉദാശയ്ക്കുള്ള മന്ത്രവും അതിനകത്തുണ്ടെന്ന് മാത്രം പറയുന്നു. നിങ്ങൾക്ക് ഞെട്ടൽ തോന്നിയാലും ഞെട്ടൽ തോന്നിയില്ലെങ്കിലും, നിങ്ങൾക്ക് അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും, ഇവിടുത്തെ പാർട്ടിയും പാർട്ടി സെക്രട്ടറികളൊക്കെ പൂമൂടലും അതുപോലെ മന്ത്രവാദവും ഒക്കെ നടത്തിയിട്ട് കൂട്ടത്തിൽ ശബരിമലയ്ക്കൊക്കെ പോവുകയും മുട്ടറക്കലും അതുപോലെ തന്നെ നാറി പൂജയൊക്കെ നടത്തുന്ന പാർട്ടീസാണ് ഇവിടെ ഉള്ളത്. ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ രാവിലെ രാത്രിയൊക്കെ വായിക്കുന്ന പാർട്ടീസാണ് ഉള്ളത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് എന്ന്, അമ്മാവനൊന്നും അല്ലല്ലോ, ആ ഗുരുവാ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പോയ പാർട്ടി ശിവഗിരി ചെന്നിട്ട് രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന പാർട്ടീസും പിന്നെ മക്കളുടെ പേരിലും ഭാര്യയുടെ പേരിലും ഒക്കെ അർച്ചനയൊക്കെ നടന്ന് കൊറോണ നിയമം വരെ ലംഘിച്ച് ഗുരുവായൂരിനകത്ത് പോയി തൊഴുതു വന്നിരിക്കുന്ന ഇതുമാതിരിയുള്ള ദുരന്ത ജന്മങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളുടെയും അല്ലാത്തവരുടെയും അന്ത്യ കൂതാശയ്ക്ക് ഒരു മന്ത്രം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നന്നായി, അത് വളരെ കലക്കി, അത് തന്നെയാണ് വേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.